എവരിവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ബി എ അങ്ങനെയുള്ള കുറച്ച് റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, അതിലെങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിസൾട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, പേരുണ്ടാവും, പിന്നെ കോഴ്സ് കോഡാണ്. ഓരോ കോഴ്സിൻ്റെയും കോഡാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സബ്ജക്റ്റ് കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രേഡ് ഒപ്റ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ എസ് എസ് എൽ സിക്കും ഒക്കെ നോക്കിയിരുന്ന പോലെ എ പ്ലസ് ബി പ്ലസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലവർക്ക് സീറോ ഒക്കെ വന്നിട്ടുണ്ടാവും. സീറോ അല്ല, അത് ഒ ആണ്. ഒ മീൻസ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് എ പ്ലസിനും മുകളിലുള്ള ഗ്രേഡാണ് ഈ ഒ എന്ന് പറയുന്നത്. ഒരുപാട് പേര് അത് ഡൗട്ട് ചോദിച്ചിരുന്നു, തെറ്റി വന്നതാണോ സീറോ ആണോ എന്നൊക്കെ. അത് സീറോ അല്ല, ഒ ആണ്, ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് മീനിങ്. അപ്പം ഗ്രേഡ് ഒപ്റ്റെയിൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എ പ്ലസ് എ അതുപോലെ തന്നെയാണ്. അതിൽ വേറെയും വരുന്നുണ്ട്. പി എന്ന് പറഞ്ഞാൽ പാസ് എന്നാണ് അർത്ഥം. എഫ് ആണ് ഫെയിലായതിൻ്റെ. ഐ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. എ ബി എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. അങ്ങനെ കുറച്ച് ഗ്രേഡ് ഒപ്റ്റെയിൻഡ് ഉണ്ട്. പിന്നെ അതിന് ശേഷം വരുന്നത് ഗ്രേഡ് പോയിൻ്റ് ആണ്. നമ്മൾ ഈ എസ് എസ് എൽ സിക്കൊക്കെ നോക്കിയിരുന്നപ്പോൾ എ പ്ലസിന് 9 പോയിൻ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നില്ലേ, അതുപോലെ തന്നെ എ പ്ലസിന് 9, എയ്ക്ക് 8, ഓ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതിന് 10, അങ്ങനെ ഗ്രേഡ് പോയിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടീച്ചേഴ്സ് ഇട്ട് തരുന്നതാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി മാർക്കൊക്കെ ഇട്ട് തന്നിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ക്രെഡിറ്റ്. അതായത് നമ്മുടെ പെർഫോമൻസ്, ക്ലാസ്സിലെ പെർഫോമൻസും പുറത്തുള്ള പെർഫോമൻസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള മാർക്കുകളാണ് ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു തരുന്നത്. ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സിയും ക്രെഡിറ്റും ഗ്രേഡ് പോയിൻറ്റും കൂടി ഇൻഡ്യൂ ചെയ്തിട്ടുള്ളതാണ് ക്രെഡിറ്റ് പോയിൻ്റ്. പിന്നെ ഇനി ഒരു ഡൗട്ട് വരുന്നത് എസ് ജി പി എ എന്ന് പറഞ്ഞിട്ട് പേഴ്സൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് 8.632 ആണ്. ഇത് 100% നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കിട്ടേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ എസ് ജി പി എ ഇൻറ്റു 10 അടിച്ചു കൊടുക്കുക. ഇവിടെ 8.632 ആണ്, ഇൻറ്റു 10 അടിക്കുമ്പോൾ 86.32% ആയിരിക്കും കിട്ടുക. ഗ്രേഡ് എ പ്ലസ് ആണ്, ഓവറോൾ ഗ്രേഡ് എന്ന് പറയുന്നത് എ പ്ലസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ഏകദേശ ഇത്, അതായത് റിസൾട്ടിൻ്റെ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 10-point ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് അതിൻ്റെ ഒരു പെർസെൻറ്റേജും ഗ്രേഡൊക്കെ എങ്ങനെയാണ് നോക്കുക, ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ. അതുകൂടി നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ക്ലിയർ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ.